ടട്ടൽ വൈൻ്റെ തൊണ്ടയിൽ കിച്ച് കിച്ച് വരുന്നതിന് മുമ്പ് നമുക്ക് ഇതെല്ലാം കൂടി പാലി വെച്ചിക്കാണ്ട് ഇങ്ങനെ പുറത്തേക്ക് ഇട്ടുകാണ്ട് നമുക്ക് വേറൊരു പുതിയ സാധനം ഇവിടെ ഉണ്ടാക്കാന്നേ. ഇതിപ്പോ ഇങ്ങനെ ഇവിടെ നിർത്തിയിട്ടിപ്പോ എന്ത് കാര്യമാണ്, എത്ര കാലാച്ചിട്ട് ഇമ്മക്ക് എന്നെ ഇങ്ങനെ നോക്കിക്കണേ, ഒരു ചേഞ്ച് വേണ്ടേ. ഹലോ, ഞാൻ ഇതിന് മണ്ണൊക്കെ നിറച്ച് പ്ലാന്റ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് പിന്നെ കാണിച്ചു തരാം. അതൊന്നും ഇപ്പൊ ഞാൻ കാണിക്കുന്നില്ല. ഹായ് മുത്തുമണീസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതട്ടാ. അതേപോലെ തന്നെ നമ്മളുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. ഞാൻ എപ്പോഴും പറയുന്നതാണ് ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യണം ചെയ്യണം, പക്ഷെ ആരും ചെയ്യരുത്. എന്താ പറയുക, വെറുതെ അല്ലല്ലോ, ഇരുന്നിട്ടല്ലേ എനിക്ക് ഒന്ന് ചെയ്തുകൂടെ. കുറച്ച് കൂടി ഫോളോവേഴ്സിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മളെ ചങ്കാളെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയിക്കാണ്ട് ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യാ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് സന്തോഷിക്കുകയും അതേപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് സങ്കടപ്പെടുകയും ദുളോൽച്ചൊക്കെ ചെയ്യുന്ന ഒരു സാധാരണമായ ഒരു ലോക്കൽ മനുഷ്യൻ തന്നെയാണ് ഞാനും. എനിക്കുണ്ട് പ്രഷർ, എന്നെ ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാനും ചൂടാവും. ആ അങ്ങനെയാണ്. ഇപ്പോൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതാടാ ഈ ചെയറുണ്ട്, ഇങ്ങനത്തെ ചെയർ അഞ്ചേട്ടൻ ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ ഡൈനിങ് ഹാളിൽ. ഒരു ദിവസം എൻ്റെ ഉമ്മാനായിട്ട് കച്ചണ്ടാക്കിയാണ്ട് ഇങ്ങനത്തെ ഒരു ചെയർ എടുത്താണ് അടിച്ചങ്ങോട്ട് പൊട്ടിച്ച് പയഞ്ചക്ക ഊണമായി ഇപ്പഴിന്ന് പറഞ്ഞാണ് നാലഞ്ച് കഷ്ണമായി ഇങ്ങനത്തെ ഒരു ചെയർ. അപ്പോൾ അതാണ് നമ്മളെന്ന് വെച്ചാൽ നമുക്ക് പ്രഷർ കയറും, പ്രഷർ കയറാതിരിക്കുക നമ്മളെന്താ മനുഷ്യനല്ലാതാവുന്നില്ല. ഇപ്പം ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ തെറിയൊക്കെ വിളിച്ചാലൊക്കെ നമുക്ക് പ്രഷർ കയറും. അതിപ്പോൾ സാധാരണയാണ്. ഞാൻ പ്രതികരിക്കുകയും ചെയ്യും. ചെറിയ ചെറിയ കാര്യങ്ങൾ മതി എനിക്ക് ദേഷ്യപ്പെടാനും അതേപോലെ സന്തോഷിക്കാനും. ചെറിയ ഹാപ്പിനെസ് ഉണ്ടെങ്കിൽ ഞാൻ സന്തോഷിക്കും. ഒരു രണ്ടൊന്നല്ല, ആ ഓക്കെ അതൊക്കെ ഒക്കെ ചെയ്യും ഞാൻ. അതിപ്പോൾ നമ്മൾ എന്തപ്പോൾ കാട്ടണേ. അപ്പം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും എത്തിനപ്പോൾ ഈ ചെയറിൻ്റെ കാര്യമൊക്കെ നിങ്ങളോട് പറഞ്ഞതെന്ന്. അത് കാരണമുണ്ട്, വെറുതെ പറഞ്ഞതല്ല. ഒന്നും നഷ്ടപ്പെടുത്താതപ്പോൾ നമുക്കൊന്നും നേടാൻ പറ്റൂല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സംഗതികൾ ചീഞ്ഞാലാണല്ലോ ചില സംഗതികൾക്ക് വളാവല്ലേ. അതേപോലെ എനിക്കൊരു ദിവസം ദേഷ്യം പിടിച്ചപ്പോൾ ഉമ്മാനായിട്ട് കച്ചണ്ടാക്കിയപ്പോൾ അടിച്ചാണ്ട് പൊട്ടിച്ചാൽ ചെയർ. അന്ന് അത് പൊട്ടിച്ച നമുക്ക് ഈ പ്രഷർ കയറുമ്പോഴേ നമുക്ക് പിന്നെ ഒന്നും ഓർമ്മ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പിന്നെയാണ് ചെയ്യും. പിന്നെ പൊട്ടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഓർക്കായി വാണ്ടില്ല ഇനി ഇപ്പം നമ്മൾ തന്നെ വാങ്ങണമല്ലോ, പൈസ നമ്മൾ തന്നെയാണ് പോവുക. പറഞ്ഞിട്ട് കാര്യമില്ല, മനുഷ്യന്മാരല്ലേ, അങ്ങോട്ട് കയറി പോവും, അങ്ങോട്ട് ചെയ്തു പോവും. എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഐ ആം നോട്ട് എ പെർഫെക്റ്റ് മാൻ. എനിക്കൊരുപാട് പ്രോബ്ലംസ് ഉണ്ട്. പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് പ്രഷർ കയറും, ചൂടാവും, സന്തോഷിക്കും, ഹാപ്പിനെസ് ചെറിയ എന്തെങ്കിലും കിട്ടിയാൽ മതി വളരെയധികം സന്തോഷിക്കും, എൻജോയ് ചെയ്യും. അങ്ങനത്തെ ഒരു സാധാരണ മനുഷ്യനാണ് ഞാനും. ഇപ്പം ഈ ചെയറിൻ്റെ കാര്യം പറഞ്ഞ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനൊരു ദിവസം അടിച്ചാണ് പൊട്ടിച്ച്. നേരത്തെ ഞാൻ പറഞ്ഞാൽ മതി, ചിലത് ചെയ്യുമ്പോഴാണല്ലോ ചിലതിന് വളാവല്ലേ. അങ്ങനെ അടിച്ച് പൊട്ടിച്ച സമയത്താണ് ആ ഒരു പീസ് കൊണ്ടാണ് ഞാൻ ഈ സാധനം ഉണ്ടാക്കിയത്. ഇത് കണ്ടില്ലേ, ഈ സാധനം കണ്ടില്ലേ, ഇതാ ചേറുമ്പിൽ നമ്മൾ ഇരിക്കണ, ഇതാണ് ആ ചേർ നമ്മൾ ഇരിക്കണ സാധനമാണിത്. അന്ന് ഞാൻ അടിച്ച് പൊട്ടിച്ച് മൂലക്കിലിട്ട് പിന്നീട് ഒരു ദിവസം ആലോചിച്ചപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നി. അതിമ്പലിങ്ങനെ അതാ ഈ നൂലിങ്ങനെ വലിച്ച് കെട്ടിക്കാണ്ട് ഇങ്ങനെ ഈ സാധനം ഉണ്ടാക്കി. ഇപ്പോൾ നിങ്ങൾ പല ആളും വിചാരിക്കുന്നുണ്ടാവും എന്തിനാപ്പോൾ അതൊക്കെ ഇതിൽ പറയണതെന്ന്, ഇവിടെ പറയണതെന്ന്, കസാര പൊട്ടിച്ചതും അതൊക്കെ എന്തിനാന്ന്. കാരണം ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ കുറേ ആളുകൾക്ക് സംശയം ഉണ്ടാവും, ആ ഹാങ്ങറിൻ്റെ മുകളിലുള്ള സാധനം എന്താണ്, അതെങ്ങനെ അവിടെ വെച്ചു, അത് എന്താണ്, ഇങ്ങനെ ഒരുപാട് ഡൗട്ടുകളും അത് കമൻ്റായിട്ടൊക്കെ വരും. അപ്പോൾ നമ്മൾ പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലിയറായിട്ട് ക്രിസ്റ്റൽ ക്ലിയറായിട്ട് പ്രസൻറ്റ് ചെയ്യണം, ആർക്കും ഒരു ഡൗട്ട് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന് മാറ്റി പറഞ്ഞാണ് ഇപ്പം ഇങ്ങനെ, അതായത് ഉദാഹരണ സഹിതം അങ്ങോട്ട് വിശദീകരിച്ച് പ്രസൻറ്റ് ചെയ്താണ് തരാം. ആ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും കംപ്ലീറ്റ് ക്ലിയർ ആവണം. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതൊക്കെ ഇറ്റ് വിൽ ആപ്പൻ, സംഭവിച്ചു പോയി. അപ്പോൾ ഒന്ന് ഒരു നമ്മളെടുത്ത് ഒരു തെറ്റ് പറ്റിയെന്ന് കരുതിയിട്ട് നമ്മളത് ഭയങ്കരമായിട്ട് അത് തെറ്റായിപ്പോയി എന്ന് വിചാരിച്ച് നിൽക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. അതിന് വേറെ ഒരു പോസിറ്റീവ് സൈഡ് ചിലപ്പം പിന്നീട് നമുക്ക് കിട്ടും. ദാ ഇതുപോലെ എന്ന് കരുതി എല്ലാവരും പോയിക്കാണ്ട് പേരിൽ ചെയർ അടിച്ച് പൊട്ടിച്ചണം എന്നല്ലട്ട പറഞ്ഞത്. മൻ്റെ അടുത്ത് നിന്ന് മൂർത്താ അടുക്കി കിട്ടും, അത് കിട്ടിയത് മേങ്ങി മൂലൊക്കെ കുത്തുന്ന മോങ്ങേണ്ടി വരും. അപ്പം ഇന്നത്തെ നമ്മൾ പരിപാടി എന്താ വെച്ചാൽ, ഇന്നത്തെ നമ്മൾ ക്രാഫ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സാധനം ഉണ്ടല്ലോ, ഈ പല ആളുകൾ പറയും, ഇപ്പോൾ ഈ എന്താ പറയുക സിംഗർമാരെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, സ്വരം മാറുന്നതിൻ്റെ മുമ്പേ സംഗീതം നിർത്തുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ തൊണ്ടയിൽ കിച്ച് കിച്ച് വരും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്ന മാതിരി ഈ സാധനം ആകെ എന്തൊക്കെയാ അയക്കണേ. കാണാൻ ഒരു രസമില്ല, ഭംഗിയില്ല, ഏതൊക്കെയോ ഒരു ലെവലിലേക്ക് ആയി മാറി എന്തൊക്കെയോ ആയിട്ടുണ്ട്. അപ്പം ഈ ടട്ടൽ വൈൻ്റെ സ്വരം മാറിക്കാണ്ട് കിച്ച് കിച്ച് വരുന്നതിന് മുമ്പ് നമുക്ക് ഇതിനങ്ങോട്ട് മാറ്റിയാൽ അത് വേറൊരു സാധനം അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ
അടിപൊളി ലുക്കായിരിക്കും. അപ്പോൾ അതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്കേ എന്ത് ചെയ്യാം, ടെട്രൽ വൈൻ്റെ സ്വരം മാറുന്നതിന് മുമ്പ്, ടെട്രൽ വൈൻ്റെ തൊണ്ടയിൽ കിച്ചു കിച്ച് വരുന്നതിന് മുമ്പ് നമുക്ക് ഇതെല്ലാം കൂടി പാലി വരുത്തിക്കാണ്ട് ഇങ്ങനെ പുറത്തേക്ക് ഇട്ടുകാണ്ടേ നമുക്ക് വേറൊരു പുതിയ സാധനം ഇവിടെ ഉണ്ടാക്കാന്നേ. ഇതിപ്പോൾ ഇങ്ങനെ ഇവിടെ നിർത്തിയിട്ടിപ്പോൾ എന്ത് കാര്യമാണ്, എത്ര കാലാച്ചിട്ട് ദിമക്ക് എന്നെ ഇങ്ങനെ നോക്കിക്കണേ, ഒരു ചേഞ്ച് വേണ്ടേ. അപ്പോൾ ഇന്നിപ്പോൾ ഇത് ഇങ്ങോട്ട് ഭാര്യ വലിച്ചു, പിന്നെ ഞാൻ ഭാര്യ വലിച്ചതുമായി എല്ലാവരും കൂടി ഇങ്ങനെ ഭാര്യ വലിച്ചിട്ടുണ്ടെങ്കിൽ നാടൻ പൂച്ച് പറമ്പ് തൂറിക്കാണ്ട് പയണമായി ബെല്ല് തൊള്ളിയിട്ടിക്കാണ്ട് പാൻറ്റ് ചുറ്റുപാടിട്ട് നാല് റൗണ്ട് ഓടേണ്ടി വരും. എനിക്ക് അനുഭവമുണ്ട്, ഞാൻ എടുക്കും ഓടിയതാണ്. ഇങ്ങനെ ഈ ടെട്രൽ വൈനും കലീസിയൊക്കെ ഇങ്ങനെ ബുഷിയായിട്ട് നിൽക്കണേ ഇങ്ങനെ പിടിച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കടന്നൽ കൂടുണ്ടാവും. വളരെയധികം ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ എട്ടിൻ്റെ പണി കിട്ടും, പായേണ്ടി വരും. ഇത് ഞാൻ വളരെയധികം വ്യക്തമായിട്ട് സൂക്ഷിച്ച് ഇതിനുള്ളിലില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് നമ്മൾ ഇവിടുത്തെ എൻ്റെ ഇന്നത്തെ കലാപരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നിങ്ങളടുത്തും ഇങ്ങനെ ഞാൻ കാട്ടുന്നുണ്ട് കണ്ട് എല്ലാവരും കാട്ടാൻ നിൽക്കരുത് കേട്ടോ. അതേപോലെ എൻ്റെ വീഡിയോ കംപ്ലീറ്റ് കാണാതെ ആരും ഒരു തീരുമാനം എടുക്കരുത്, എട്ടിൻ്റെ പണി കിട്ടും. അപ്പോൾ എന്തായാലും നമുക്ക് ഞാൻ ഇതൊക്കെ ഒന്ന് വലിച്ച് പറിച്ച് ഒന്ന് ക്ലീൻ ആക്കട്ടെ കേട്ടോ. ആദ്യം സത്യം പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നല്ല ലുക്കിൽ നിന്നിരുന്നൊരു പ്ലാന്റ് ആയിരുന്നു, ഒരു ക്രാഫ്റ്റ് ആയിരുന്നു. ഈ ചേറ്റകളൊന്നും കാണൽ പോലും ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ ചേറ്റകളൊക്കെ കണ്ടു തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ ഒരു ഭംഗി നഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അതിനൊരു ചെറിയ കാരണമുണ്ട്, കാരണം ഇതിപ്പോൾ കുറേ കാലമായി ഇവിടെ ഇങ്ങനെ നിൽക്കണം. അപ്പോൾ എനിക്കും തന്നെ ഒരു മടുപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ രണ്ട് മൂന്ന് ആഴ്ചയായിട്ട് ഞാൻ ഇതിന് മെയിൻറ്റെയിൻ ചെയ്തില്ല, ഇതിന് വാട്ടറിംഗ് ഒന്നും കൊടുക്കില്ല. അറൗണ്ട് ഒരു മാസത്തോളമായിട്ട് ഇതിന് മെയിൻറ്റെയിൻ ചെയ്തില്ല, അതുകൊണ്ടാണ് ഇതിങ്ങനെ ചുക്കി ചുളിഞ്ഞ് ഇങ്ങനെ ഒരു കളവനെ പോലെ ആയി മാറിയത്. കാരണം എനിക്കിത് വെട്ടണം, അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനത് മെയിൻറ്റെയിൻ ചെയ്യാതെ ഇങ്ങനെ നിന്നത്. അതെല്ലാം ഇപ്പോൾ നല്ല പുഷ്ടിച്ച് നല്ല കിടില ലുക്കിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ വെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല ആളുകൾക്കും ഇവിടെ ചൊറിച്ചിലുണ്ടാവും. ഇതിന് മുമ്പ് ഞാൻ അങ്ങനെ പ്ലാന്റ് വെട്ടിയപ്പോഴൊക്കെ പല ആളുകളും അത് ജീവനാണ്, ക്രൂരതയാണ്, നീ ക്രൂരനാണ്, നീ മഹാപാപിയാണ് എന്നൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചിങ്ങോട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം തന്നെ അങ്ങോട്ട് സൈസാക്കിയിട്ട് പിന്നെ അങ്ങോട്ട് വെട്ടാന്ന്, ചത്ത പാമ്പിനെ കൊല്ലുക എന്നില്ല, ആ ഒരു സ്റ്റേജിലേക്കാണ് എത്തിച്ചത്. അപ്പോൾ മുത്തു ദിവസ ഇത് കണ്ടാ, ഇതിൻ്റെ പരിപാടി ഏകദേശം തീരുമാനമായി. ഞാനിത് ഈ ചെയറ് അടിച്ചങ്ങോട്ട് പൊട്ടിച്ചിട്ട് ഈ ചെയറിൻ്റെ അടിയിൽ ഇത് അവിടെ ഉണ്ടാകും ഈറമ്പം. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഗ്യാപ്പ് ഉണ്ട്, അപ്പോൾ ആ ഗ്യാപ്പിൽ ഇങ്ങനെ ഒരുപാട് കെട്ടുകൾ ഇട്ടിട്ട് അവിടെ ടൈറ്റാക്കി വെച്ചേക്കാണ്. പിന്നെ അതുപോലെ ഈ ചിരട്ട ഹോളടിച്ചിട്ട് ആ ഹോളിൽ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് കയറിട്ട് കെട്ടിയത്, ഈ നമ്മൾ ചൂണ്ടയിടാൻ പോകുന്ന നൂലുണ്ടല്ലോ, ആ നൂല് വെച്ചിട്ട് ആ നൈലോൺസ് വെച്ചിട്ട് കെട്ടി വെച്ചേക്കാണ്. ഇനിയിപ്പോൾ അന്ന് ഞാൻ ചെയ്ത സമയത്ത് ഇതിൽ ഞാൻ നല്ല പെയിൻറ്റൊക്കെ അടിച്ച് നല്ല സെറ്റപ്പാക്കി കുട്ടപ്പനാക്കിയിട്ടൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത്. അന്നത് വേറൊരു ലുക്കായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു, ഭംഗി ഉണ്ടായിരുന്നു. പിന്നെ ടെട്രൽ വൈൻ വെച്ചിക്കാണ്ട് സെറ്റാക്കിയപ്പം അതും അടിപൊളിയായിരുന്നു, കിട്ടിയ സാധനം എന്നായിരുന്നു. പക്ഷേ എന്നും ഇങ്ങനെ ടെട്രൽ വൈനായ രസമില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഒന്ന് മാറ്റാൻ നിർത്തി. പിന്നെ അതുമല്ല, ടെട്രൽ വൈനൊക്കെ എങ്ങനെ ആയിരുന്നെങ്കിലും ഒരു ടൈമിംഗ് ഉണ്ടല്ലോ, അത്ര കാലമൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇനിയതിൽ മണ്ണൊക്കെ വെച്ചിട്ട് നമ്മൾ റൂബി പ്ലാന്റ് വെക്കാനാണ് വിചാരിച്ചിരുന്നത്. അതാ ഈ സാധനം ഉണ്ടല്ലോ നമ്മളെ റൂബി പ്ലാന്റ്, അതിപ്പോൾ ഇതിമെന്ന് ഇവിടുന്ന് കുറച്ച് എടുത്തിട്ട് വെക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ട്. ഇതിമെന്ന് പറിച്ചെടുത്തിട്ടത് ഒരുപാട് പുഷ്ടിച്ച് നിൽക്കുന്നുണ്ട്, പുറത്തേക്ക് തള്ളി നിൽക്കുന്നൊക്കെ പറിച്ചെടുക്കുക. അല്ലെങ്കിൽ അതായത് രണ്ട് സൈസാട്ടാ, കുറച്ച് ഗ്രീൻ കളർ റൂബി ഞാൻ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ. അതേപോലെ പിന്നെ നമ്മളെ എന്താ പറയുക, ക്രൈസി വോൾപ്പ് എന്ന് എഴുതിയിട്ടാ, നമ്മളെ ക്രൈസി വോൾപ്പ് ഉണ്ടല്ലോ അതിൻ്റെ അടിയിൽ ഫില്ല് ചെയ്യാനുള്ളതൊന്നും കിട്ടിയിട്ടില്ല. അപ്പം ക്രൈസി വോൾപ്പൊന്നും ഇപ്പോൾ കാണുന്നില്ല, അത് ഡ്രിം ചെയ്യാൻ സമയമായിക്കണേ, അക്ഷരങ്ങളൊന്നും ക്ലിയർ ആവണേ അല്ല. ഇത് CRA എന്നൊക്കെയാണ്, അതൊന്നും ഒരു വ്യക്തത അല്ല. അപ്പോൾ ഇതിൻ്റെ മേലിൽ നിന്നൊക്കെ കട്ട് ചെയ്യാൻ ഇഷ്ടംപോലെ കട്ട് ചെയ്യാണ്ട്, അപ്പോൾ ഇതൊക്കെ ഇതിൽ നിന്നൊക്കെ കുറച്ച് കട്ട് ചെയ്തിട്ട് അത് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. സ്പൈറൽ ഹാങ്ങിങ് പോട്ട് രണ്ട് കളറിലുണ്ടാവും, റെഡ് ആൻഡ് എന്താ പറയുക ഗ്രീന്. നല്ല മഴ വരുന്നുണ്ട്, ഞാൻ എപ്പോൾ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെ തന്നെയാണ്, പെട്ടെന്ന് മഴ പെയ്യും. ഈ മഴ പെയ്യുമ്പോൾ പാത്തുമ്പോൾ ഒരു പണിയും കൂടി നിന്നിക്കണം, എല്ലാവർക്കും നിങ്ങൾക്കൊക്കെ കിട്ടുന്നുണ്ടാവും. ഇതാ അയലുമ്പോൾ ചിക്കിട്ടത് വേ എടുക്കാൻ നനയുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം എടുക്കട്ടെ, എന്നിട്ട് വാക്കിൻ്റെ ബാക്കി പിന്നെ പറയാം. ഇനിയിപ്പോൾ മഴ കഴിയണം, എപ്പോൾ വീഡിയോ അവതരിപ്പിച്ചാലും ഇങ്ങനെ തന്നെയാണ്, എപ്പോൾ തുടങ്ങിയാലും അപ്പോൾ പെയ്യും മഴ. വല്ലാത്ത ജാതി, ഒരു രക്ഷയില്ല. പിന്നെ നമ്മളെ കലീസിയ റിപ്പയർസൊക്കെ ഇവിടെ നല്ല അടിപൊളിയായിട്ട് വളർന്നു വരുന്നുണ്ട് കേട്ടോ. നമ്മളെ കലീസിയ പൂയി ഉണ്ടല്ലോ നമ്മൾ ഉണ്ടാക്കിയിരുന്ന, കണ്ടില്ലേ നല്ല കുട്ടപ്പനായിട്ട് ഇങ്ങനെ വളർന്ന് സെറ്റായി വരുന്നുണ്ട്. ഉഷാറാവട്ടെ. അപ്പോൾ എന്തായാലും മഴയൊക്കെ ചോർന്നിട്ട് ഇനി ബാക്കി പണിയെടുക്കാം. അതുവരെ ഇവിടെ കുത്തിരുന്നാണ്ടേ പോസ്റ്റ് അടിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കുക, അല്ലാത്ത കാട്ട. ഈ പാമ്പ് കടിച്ച് എൻ്റെ തലയിൽ ഇടി വെട്ടി എന്ന് പറഞ്ഞില്ലേ, എന്ന അവസ്ഥ ആയിപ്പോയി. മഴ പോയണേ, പക്ഷേ ഈ വാർപ്പിൻ്റെ മേലിൽ വരുന്ന ഈ വള്ളം ഉണ്ടല്ലോ, ആ സാധനം വന്നാണ് ചാടുന്നത് ഇവിടെ. ഭയങ്കര സൗണ്ട്, അതിൻ്റെ സൗണ്ട് കൊണ്ട് വീഡിയോ എടുക്കാൻ കഴിയണില്ല. അപ്പോൾ എന്തായാലും മുത്തുമണി സാർ, ഞാനിതിൽ മണ്ണൊക്കെ നിറച്ച്, അതായത് നമ്മളെ സോയിലൊക്കെ നിറച്ച് ആ പൂവിനെ ഞാൻ തല്ലിക്കൊല്ലും.
ഇതിൽ മണ്ണൊക്കെ നിറച്ചിട്ട് അപ്പുറത്ത് ഇല്ല കാന്താരി ആർക്കണം എല്ലാം കൂടി ആകെ പകരിച്ചേക്കാം. ഇപ്പുറത്ത് വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ട് ഒരു ടാസ്ക്കാണ്. അപ്പൊ എന്തായാലും ഞാൻ ഇതിൽ മണ്ണൊക്കെ നിറച്ച് പ്ലാന്റ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് പിന്നെ കാണിച്ചു തരാം. അതൊന്നും ഇപ്പൊ ഞാൻ കാണിക്കുന്നില്ല. അങ്ങനെ മുത്തുമണി നമ്മളെ വർക്കുകളൊക്കെ തീർന്നു. നമ്മൾ ഫുള്ള് സെറ്റപ്പ് ആക്കിയിട്ട് നമ്മളുടെ റൂബി പ്ലാന്റ്സ് റെഡും അതുപോലെ ഗ്രീനും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്, കിടു ലുക്കായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ ഇത് എന്താ പറയുക, ഒരു ഒരു ഭംഗി, വിചാരിച്ചത്ര ഒരു പെർഫെക്ഷൻ, ഒരു ഭംഗി, ഒരു എന്താ പറയുക, അടിപൊളി ലുക്ക് എന്നൊന്നും തോന്നില്ല എന്ന് വരും. ബട്ട് ഇതിനൊക്കെ ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്ത് ഇതെല്ലാം ബുഷിയായിട്ട് അത് കട്ട് ചെയ്ത് കൊടുത്ത് അതൊരു ലെവലിൽ ഇങ്ങനെ വെക്കുമെന്ന സമയത്തുണ്ടല്ലോ, അങ്ങനെ ആവുന്നൊരു സമയം വരുമല്ലോ. എങ്ങനെയാണെങ്കിലും ഒരു മാസം കഴിയും, ആ സമയത്ത് ഇത് കാണാൻ അടാറ് ലുക്കേ കാരണം ഒരു രക്ഷ ഉണ്ടാവില്ല. പൊളി സാധനമേ കാരണം ഒന്നാമത് ഈ നൈലോൺസ് ആയ നമ്മൾ ചൂണ്ട ഇടണ ഈ നൈലോൺസ് ആയതുകൊണ്ടേ സാധനം കാണില്ല. ചിരട്ട മാത്രം ഇങ്ങനെ ഇവിടെ കിടന്നാണ് ഇങ്ങനെ കറങ്ങും. കാറ്റൊക്കെ അടിക്കുമ്പോൾ ഇത് ഇവിടെ കിടന്നാണ് ഇങ്ങനെ കറങ്ങുമ്പോഴേ ഭയങ്കര രസകരം. ഇപ്പോൾ കുറച്ച് ദൂരത്ത് നിന്ന് ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ ചിരട്ട മാത്രമേ കാണുള്ളൂ അവിടെ കറങ്ങണത്. ആ അതുമിൽ കയറുള്ളത് അറിയില്ല. ഈ ചിരട്ടയിൽ ചളിയുണ്ട്, മണ്ണുണ്ട്, കാണാൻ വൃത്തിയില്ല, പെയിൻ്റ് അടിച്ചിട്ടില്ല എന്നുള്ള കുറവുകളൊക്കെ ഉണ്ട്. അതൊക്കെ മുമ്പ് ചെയ്തിരുന്നു, പിന്നെല്ലാം മനസ്സിലായത് ഇത് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അത് അങ്ങനെ ആകുമ്പോൾ ചെയ്തിട്ട് വലിയ കാര്യമൊന്നും ഇല്ല എന്നുള്ളത്. അപ്പോൾ ചിരട്ട ചിരട്ടേൻ്റെ പോലെ തന്നെ അങ്ങനെ വെച്ചാൽ മതി, പെയിൻറ്റൊന്നും അടിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ, അതൊക്കെ വെറുതെയാണ്. പിന്നെ ഇത് ബുഷിയായിട്ട് വരുമ്പോൾ ചിലപ്പം തായേക്കൊക്കെ വളർന്നാൽ ഇത് പിന്നെ തായേക്ക് വളരാൻ സാധ്യതയില്ല, മുകളിലേക്ക് പോകും. തട്ടലവേനൊക്കെയാണ് വെക്കണമെന്നുണ്ടെങ്കിൽ തായേക്ക് അത് വളർന്ന് വരുമ്പോൾ ആ ചിരട്ട കാണുക പോലും ഇല്ല. അപ്പം ചിരട്ടയ്ക്ക് തട്ടലവേനൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ചിരട്ടയ്ക്ക് പെയിൻ്റ് അടിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനത്തെ എന്തെങ്കിലും പ്ലാന്റ്സുകളാണ് വെക്കുന്നുണ്ടെങ്കിൽ പെയിൻ്റ് അടിക്കാൻ പറ്റുമെങ്കിൽ പെയിൻ്റ് അടിക്കുക, ബട്ട് നോട്ട് ഇമ്പോർട്ടൻറ്റ്. കഴിയുമെങ്കിൽ മാത്രം ചെയ്താൽ മതി, റിസ്ക് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ ചിരട്ട ചിരട്ടേൻ്റെ കൊലത്തിലാണ് വെച്ചാൽ തന്നെ മതി, നല്ല കിടു ലുക്ക് തന്നെയേക്കാരം. അപ്പോൾ മുത്തുമണി എല്ലാവർക്കും ഇന്നത്തെ ഈ ക്രാഫ്റ്റ്, ഇത് പഴയ ക്രാഫ്റ്റാണ് എന്നാലും ഇതിൻ്റെ ഒരു റീക്രിയേഷൻ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നിങ്ങളിതിൽ ടട്ടൽ വെയിൽ വെക്കണം, ഞാൻ അതിൽ പണ്ട് മുമ്പ് വെച്ചിരുന്നത് വേറൊരു പ്ലാന്റ് ആയിരുന്നു, ഈ റൂബിയുടെ തന്നെ ഈ ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ഒരു പ്ലാന്റ് ആയിരുന്നു വെച്ചിരുന്നത്. അത് അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. പിന്നെ അത് മാറ്റിയിട്ട് ഞാൻ ടട്ടൽ വെയിനും കലീസിയും കൂടി മിക്സ് ചെയ്ത് വെച്ച് അതും സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു, ഒരു കിടു ലുക്കായിരുന്നു. അത് ഏതായാലും നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളർന്ന് പന്തലിച്ച് ഇങ്ങോട്ട് വരും. പിന്നെ നമ്മൾ കത്രിക എടുത്തിട്ട് അത് കട്ട് ചെയ്ത് സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കാണാൻ അടിപൊളിയാണ്, വേറെ ലെവലേക്കാണ്, സൂപ്പറാണ്. അപ്പോൾ ടട്ടൽ വെയിൻ നിങ്ങൾ വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ടട്ടൽ വെയിനും കലീസിയും കൂടി മിക്സ് ചെയ്ത് വെച്ചാൽ മതി, പൊളി ലുക്കേക്കാരം. അപ്പോൾ ഞാനിപ്പോൾ ഈ പ്രാവശ്യം ഈ റൂബി വെച്ച് എൻ്റെ അടുത്ത് ആ റെഡ് റൂബി എൻ്റെ അടുത്തുള്ളതാണ്, ഗ്രീനും എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മളെ നാട്ടിലുള്ള ഒരു ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കൊണ്ടുവന്നതാണ്. അപ്പോൾ അങ്ങനെ റെഡും കൂടി മിക്സാക്കിയാണ്ട് ഒരു ചേഞ്ച് എന്നിപ്പോൾ ഒന്നിനെ കാണുന്ന ഒരു രസമല്ലല്ലോ, ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തവർ ആരുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ വെച്ചത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയും മുത്തുമണി ഇതുപോലത്തെ കിടിലും വീഡിയോസുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ. പിന്നെ നമ്മളെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുന്ന കാര്യം ആരും മറക്കരുത്, അങ്ങനെ ചെയ്താൽ ഒരു രസമാണ്, ഒരു സുഖമാണ്. അതിൻ്റെ ഫോളോവേഴ്സിൻ്റെ എണ്ണം ഇങ്ങനെ കൂടുന്നത് കാണുമ്പോണ്ടല്ലോ ഒരു പ്രത്യേക സുഖമാണ്. കാരണം ഇതുപോലത്തെ നല്ല കിടിലും തള്ളിമറിച്ചൽ വീഡിയോസൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു പ്രചോദനം നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ സബ്സ്ക്രൈബേഴ്സിൻ്റെയും ഫോളോവേഴ്സിൻ്റെയും എണ്ണം ഇങ്ങനെ കൂടണം. അത് നിങ്ങൾ വിചാരിച്ചാലേ നടക്കുള്ളൂ. നിങ്ങൾ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അത്രത്തോളം പെർഫെക്റ്റായിട്ട് അടിപൊളിയായിട്ട് കിടിലും വീഡിയോസുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റ. വീഡിയോസൊക്കെ കഴിഞ്ഞു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ എൻ്റെ പ്രശ്നം, ഞാൻ അടുത്ത പ്രശ്നം എന്താണെന്ന് അറിയാം, ഇതെല്ലാം കൂടി ഇനി എന്ത് കാട്ടും ഒരു പിടിയില്ല. ഇനി വല്ല കണ്ടത്തേക്കും വലിച്ചെറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കോഴിക്കൊക്കെ കൊടുക്കുക, ഓല് തിന്നും, പൊളിയാണ്, ഓല് വേറെ ലെവലാണ്. വൈകുന്നേരം കോഴിമുട്ടിയും തരും, പൊളിക്കും. വിളിച്ചിട്ടുണ്ടാ ഞാൻ പറയുമ്പോ അവരായിട്ടാ ജസ്റ്റ് അവർക്ക് യൂട്യൂബ് കയറണം എന്ന് പറഞ്ഞേ അതിനൊരു അവസരം ഉണ്ടാക്കി കൊടുത്താളേ.